ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் മനസ്സിലാവുന്നില്ല. വിക്രാന്തിനോടുള്ള നിന്റെ പെരുമാറ്റമുണ്ടല്ലോ, അതെനിക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. സമീറ, നീ ഏറെ മാറിയിരിക്കുന്നു. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. നീ എനിക്ക് തന്ന വാക്ക് മറന്നിട്ട് വീണ്ടും വിക്രാന്തിനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതെനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നുമുണ്ട്. കൈയെടുക്ക. ഇല്ല, വിടില്ല ഞാൻ നിന്നെ. ഇന്നല്ല, ഒരിക്കലും ഞാൻ വിടില്ല. പിന്നെ നീ എന്താ പറഞ്ഞത്? ഞാൻ വിക്രാന്തിനെ സ്നേഹിക്കുകയാണെന്നോ? അയാളെയോ ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. സ്നേഹിക്കുന്നതായി അഭിനയിക്കേണ്ടതിന്റെ ആവശ്യമായി പോയി കൃഷ്ണ. പിന്നെ പിന്നെ നിനക്കെന്താ എന്നെ മനസ്സിലാവാത്തത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് സത്യം ഒരിക്കലും സത്യമല്ലാതാവില്ല. സത്യം എന്താണെന്ന് വെച്ചാ, നീ വീണ്ടും വിക്രാന്തിനെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്താ പറഞ്ഞത്? ഞാൻ വിക്രാന്തിനെ സ്നേഹിക്കുന്നോ? ഞാൻ വിക്രാന്തിനെ സ്നേഹിക്കുന്നോ? ഞാൻ നിനക്ക് ഇപ്പൊ എല്ലാം തെളിയിച്ചു തരാം. എന്താ ഈ കളിക്കുന്ന സമീറ? തെളിയിച്ചു തരാം. വിടാനാ പറഞ്ഞത്? ഇന്ന് രാത്രി 12 മണിക്ക് നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടിരിക്കും. പറയൂ സമീറ, നിനക്ക് സമ്മതമാണോ? അതെ കൃഷ്ണ, ഞാൻ തയ്യാറാണ്. പ്ലീസ് എന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷിക്കൂ കൃഷ്ണ. ഈ വീടിനകത്ത് എനിക്ക് ശ്വാസം മുട്ടുന്നു. പ്ലീസ് പ്ലീസ് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോ. ഇതിൽ പരം സന്തോഷം എനിക്ക് മറ്റൊന്നുമില്ല. ഇന്ന് നീ കണ്ടോ ഞാൻ നിന്റെ ജീവിതത്തിൽ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ പോകുന്നത് എന്താണെന്ന്. മോനെ കൃഷ്ണ. എന്താ അമ്മേ? ആന്റി, പിന്നെ പറഞ്ഞാലും മതി. അയ്യോ, ഞാൻ സംസാരിക്കല്ലേ, നീ എവിടെ മിണ്ടാതെ നിക്ക്. മോനെ കൃഷ്ണ, നീ ഇതെന്തൊക്കെയാ ചെയ്യുന്നേ? നിന്റെ സ്വന്തം കാര്യത്തിന് കുറച്ചൊക്കെ സമയം കണ്ടെത്തണം. നിനക്കിപ്പം നല്ല നല്ല കൂട്ടുകാരെ ആവശ്യം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കൂട്ടുകാരോട് സംസാരിക്കുമ്പോ തമാശയൊക്കെ പറയുമ്പോ നിന്റെ മനസ്സിലുള്ള വിഷമം കുറച്ചൊക്കെ മാറിക്കിട്ടും. പിന്നെ ഈ കാവ്യേക്കാൾ നല്ലൊരു ഫ്രണ്ടിനെ നിനക്ക് എവിടുന്ന് കിട്ടാനാ? നോക്കു മോനെ, എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും നന്നായിട്ടറിയാം. അതുകൊണ്ട് എനിക്ക് തോന്നി നിങ്ങൾ രണ്ടുപേർക്ക് നല്ല കൂട്ടുകാരായിട്ട് ഇരിക്കാന്ന്. എനിക്കാരോടും കൂട്ടുകൂടണ്ട. എന്റെ ഭഗവാനെ, നിന്റെ മനസ്സിൽ ഇവളോട് ഇത്ര വൈരാഗ്യം തോന്നാൻ കാരണം എന്താ? പരസ്പരം ഒന്നും മിണ്ടുന്നു പോലുമില്ലല്ലോ. നിനക്ക് വേണ്ടെങ്കി വേണ്ട, ഈ എനിക്ക് വേണ്ടി ഇവളെ നിന്റെ കൂട്ടുകാരിയായിട്ട് കാണ്. വേഗം വേഗം രണ്ടുപേരും കൈകൊടുത്ത് കൂട്ടായേ. മതിയോ? ആന്റി പറഞ്ഞപ്പോ എന്നോട് കൂട്ടുകൂടിയത് കണ്ടില്ലേ? ആ, ഫസ്റ്റ് ടൈം. അന്ന് ജീവിതത്തിൽ ആദ്യമായി എനിക്ക് തോന്നി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെന്ന്. ആത്മാർത്ഥമായി സ്നേഹിച്ച് ആ കൈകളിൽ സുരക്ഷിതയായി ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. നിങ്ങളെ പോലൊരു നല്ല ഭർത്താവിനെ എനിക്ക് ജന്മത്ത് കിട്ടില്ല വിക്രാന്ത്. നിങ്ങൾ എന്റെ വിശ്വാസം വളരെ മുമ്പ് തന്നെ നേടിക്കഴിഞ്ഞതാ. അന്ന് നിങ്ങൾ എന്റെ ഹൃദയത്തെയും കീഴടക്കി. എനിക്ക് അല്പം കൂടി സമയം തന്നാൽ മതി നിങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി. അത്രയെങ്കിലും ചെയ്യില്ലേ സമീറയ്ക്ക് വേണ്ടി? Thank you.
ഇന്ന് എന്റെ രണ്ടാമത്തെ ലക്ഷ്യവും പൂർത്തിയാകാൻ പോവുകയാണ്. ഈ ഷോക്കിൽ നിന്ന് വിക്രാന്തിന് ഇനി ഒരിക്കലും മോചനം കിട്ടാൻ പോകുന്നില്ല. പിന്നെ നിന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നീ തന്നെ കണ്ടോ സമീറ. മതിയാവോട് എൻ്റെ കയ്യും പിടിച്ച് സന്തോഷത്തോടെ ജീവിക്കണം അല്ലേ സമീറ? നീ എന്നെ ഇങ്ങനെയെല്ലാമാണ് കാണുന്നതെന്ന് അറിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി എനിക്ക്. ഇന്നു വരെ ഞാൻ നിനക്ക് എൻ്റെ ഈ വീട്ടിൽ ഒരു തരത്തിലുള്ള സമാധാനവും നിനക്ക് തന്നിട്ടില്ല. ആ ലെറ്ററിൽ എഴുതിയിരുന്ന എല്ലാ കാര്യങ്ങളും നീ എന്നോട് മുൻപേ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ ഈ വീട്ടിൽ സെർവന്റിനെ പോലെയല്ല എൻ്റെ രാജ്ഞിയാക്കി ഹൃദയത്തിൽ സ്ഥാനം നൽകിയേനെ. ഒരു ഭാര്യയ്ക്ക് എന്തെല്ലാം അധികാരങ്ങളുണ്ടോ ഒരു ഭർത്താവെന്ന നിലയ്ക്ക് അതെല്ലാം ഞാൻ സാധിച്ചു തരുമായിരുന്നു. എങ്കിലും സാരമില്ല സമീറ, ഇപ്പോഴെങ്കിലും നിന്റെ മനസ്സെനിക്കറിയാനായല്ലോ. കഴിഞ്ഞു പോയതിനെ നമുക്കിനി ഒന്നും ചെയ്യാനാവില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന സമയം നമ്മൾ ഇരുവർക്കും വേണ്ടിയുള്ളതാണ്. ഇതെന്റെ വാക്കാ. ശരിയായ സമയത്തിന് വേണ്ടി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. സമയം 12 ആകുമ്പോഴേക്കും എനിക്ക് ജയിലിൽ നിന്നും എന്നേക്കുമായി മോചനം ലഭിക്കും. എന്തായി കാണിക്കുന്നത് കൃഷ്ണ? ഭ്രാന്തായ നിനക്ക് എന്തിനാ എന്നെ സ്വയം ശിക്ഷിക്കുന്നത്? എന്നെ തടയരുത് അങ്കിൾ, എനിക്ക് കുറച്ച് വേദനിക്കട്ടെ. അങ്കിൾ എന്നെ തടയണ്ട, എങ്കിലേ കഴിഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മ വരൂ. കാരണം ഞാൻ ഒരു അവസരം കൂടി നഷ്ടപ്പെടുത്തിയവനാ. ഇനിയും അതാവും സംഭവിക്കുക. നീ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എത്ര അവസരം നഷ്ടപ്പെടുത്തിയത് അങ്കിൾ? എനിക്കിനി അറിയില്ല എന്ത് ചെയ്യണമെന്ന്. വിഷമിക്കാതെ ധൈര്യമായിരിക്കും മോനെ. അങ്കിൾ, ഞാൻ വീണ്ടും ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പോവാ സമീറെ കൊടുക്കാനായി. ഇന്ന് രാത്രി 12 മണിക്ക്. ഇന്ന് ഇതും ഫെയിലായാൽ ഞാൻ പൂർണ്ണമായി പരാജയപ്പെടും. പക്ഷെ ഞാൻ വീണ്ടും പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അങ്കിൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ പഴയതൊന്നും മറന്നു പോകാതിരിക്കാൻ. നീ എന്തൊക്കെയാണോ വിചാരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നടക്കും. അതിന് നീ അല്പം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇങ്ങനെ സ്വയം വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് നിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാനാവും മോനെ. പക്ഷെ കൃഷ്ണ, എനിക്കൊരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. ഈ സമീറെ കൊടുക്കാൻ പോകുന്ന പ്ലാനിൽ നിന്റെ പങ്കെന്താണ്? എന്റെ പങ്കോ? ഞാനും കൂടി അവളോടൊപ്പം പോവുകയാണെങ്കിൽ ഇപ്പം വിക്രാന്തിന്റെ മനസ്സിൽ ഉടലെടുത്ത സമീറയോടുള്ള വിശ്വാസം ഉണ്ടല്ലോ, അതിനെ എനിക്ക് തകർത്തെറിയാൻ സാധിക്കും. സമയത്ത് എന്നെ സമീറയുടെ മെസ്സേജ് എത്തിയല്ലോ. ഇനി നോക്കിക്കോ സമീറ, ഞാൻ എങ്ങനെയാ നിന്നെ കൊളുത്താൻ പോകുന്നതെന്ന്. അതിൽ വിക്രാന്ത് കത്തി എരിയുമ്പോ
നീയും എന്നേക്കുമായി ഇല്ലാതെയാവും. ഇതെവിടേക്കാ പോകുന്നത്? ഞാനറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങില്ല. വെള്ളത്തെ പാലാക്കാനായേക്കും, പക്ഷേ ഈ എന്നെ മണ്ടിയാക്കാനാവില്ല. അതെല്ലാവരും ഓർത്തിരിക്കണം. സമയത്ത് സമീർ എവിടെ പോയതായിരിക്കും? ഇതേ ചോദ്യമായി എന്റെ മനസ്സും ചോദിച്ചത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ ഇങ്ങനെ വെറുതെ നിന്നാ കിട്ടില്ല മോനെ. നമുക്ക് പോയി കണ്ടെത്തണം ഈ ചോദ്യത്തിനുള്ള ഉത്തരം. നീ എന്റെ കൂടെ വാ. അർദ്ധരാത്രിയിൽ കാറും എടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്? ഇന്ന് നമ്മൾ ഇവിടെ എവിടെയാ പോകുന്നതെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. എപ്പോഴെല്ലാം ഞാൻ അവളെ ഒന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നുവോ അപ്പോഴെല്ലാം അവൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. ഇവിടെ വന്ന് നിൽക്കാന്നല്ലേ കൃഷ്ണ ഇന്ന് എന്നോട് പറഞ്ഞത്? രണ്ടാമത്തെ ലക്ഷ്യവും പൂർത്തിയാകാൻ പോവുകയാണ്. ഈ ഷോക്കിൽ നിന്ന് വിക്രാന്തിന് ഇനി ഒരിക്കലും മോചനം കിട്ടാൻ പോകുന്നില്ല. പിന്നെ നിന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നീ തന്നെ കണ്ടോ സമീറ. ഈ സമീർ ഇപ്പൊ അമ്പലത്തിലേക്ക് പോകുന്ന എന്തിനാ? ഇത് പ്ലാനിലുണ്ടായിരുന്നല്ലോ. എന്തായാലും വിക്രാന്തും അമ്മയെ അവളെ കണ്ടു കഴിഞ്ഞു.
സമീർ എന്തിനായിരിക്കും പോയത്? അമ്പലത്തിൽ പോവാൻ ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും ഈ സമയത്ത് ഇവിടെ? ഇത് ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കേണ്ടത്. നീ ഈ സമയം ഇവിടെ എന്തിനാ വന്നത്? ഞാനിവിടെ പൂജയ്ക്കേ വന്നത്. മനസ്സിലെ വിഷമങ്ങൾ മുഴുവൻ അകറ്റുന്ന ദേവിക്ക് മുന്നിൽ എന്റെ വിഷമങ്ങൾ പറയാൻ വന്നത്. പിന്നെ നമ്മുടെ കാര്യം. ഈ സമീറയ്ക്ക് ഇത്രയും ഭക്തിയൊക്കെ ഉണ്ടായിരുന്നു. ഈ അർദ്ധരാത്രി ഇവിടെ പൂജയ്ക്ക് വന്നതാണോ ഇവൾ? ഇത്രയും വർഷങ്ങളായി നീ പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് ഈ ഭക്തിയൊക്കെ നിനക്ക് എവിടുന്ന് വന്നു സമീറ? സമീറ, നിനക്ക് പൂജിക്കണമെങ്കിൽ അത് പകലായിക്കൂടെ? ഈ രാത്രി 12 മണിക്ക് നീ വരണമായിരുന്നു. കാരണം ഈ പൂജ രാത്രിയിലെ നടക്കുന്നത്. ഈ രാത്രി ഇവിടെ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും അത് ദേവി നടത്തിത്തരും. അതാ ഞാൻ എൻ്റെ മനസ്സിലെ വിഷമങ്ങൾ പറയാനായി ഇവിടെ വന്നത്. സമീറ, നീ ഈ പൂജയൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. പ്ലീസ്, ഞാൻ എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാ ഇവിടേക്ക് വന്നത്. ഞാൻ വ്രതമെടുത്ത് വളരെ ഭക്തിയോടെയാ വന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഇവിടെ ഇരുന്ന് പൂജ ചെയ്യാനായി അനുവദിക്കണം. കാറിൽ ഇവരിരിക്കുന്നത് കണ്ടതെന്തായാലും നന്നായി. ഇല്ലെങ്കിൽ വിക്രാന്ത് ഇന്ന് ഞങ്ങളെ ജീവനോട് വെറുതെ വിടില്ലായിരുന്നു. ഇത് കണ്ടോ, ഇതെല്ലാം ഇവിടുത്തെ പൂജയ്ക്ക് ഞാൻ കൊണ്ടുവന്നതാ. സമീറ, പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണെന്നോ സങ്കടം വരുമ്പോഴാണ്. നിന്റെ ലെറ്റർ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ നിന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. ഇതെല്ലാം ബാഗിൽ വയ്ക്കാം, എന്നിട്ട് വാ പോകാം. ഇത്രയും വർഷങ്ങളായി നീ പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് ഈ ഭക്തിയൊക്കെ നിനക്ക് എവിടുന്ന് വന്നു സമീറ? അമ്മ പറഞ്ഞത് ശരിയാ. ഞാൻ ഇത്രയും വർഷങ്ങളായി ഒരു പൂജയിലും പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും നാൾ വിക്രാന്തിനെ മനസ്സിലാവാതിരുന്നത്. പക്ഷെ ഇനി അങ്ങനെയല്ല. നമ്മുടെ ബന്ധം നിലനിൽക്കാൻ വേണ്ടി ഇനി എല്ലാ പൂജയിലും ഞാൻ പങ്കെടുക്കും. നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അമ്മയെ പോലെ തന്നെ ഇനി ഞാനും പ്രാർത്ഥിച്ചു തുടങ്ങും. അതിന് ചെയ്യേണ്ടതെല്ലാം ഞാൻ എന്റെ വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട്. അതിനായി ഇവിടെ വരേണ്ട ആവശ്യം എനിക്കില്ല. സമീറ, വാ വീട്ടിലേക്ക് വാ. നിനക്ക് ചെയ്യേണ്ടതെല്ലാം അവിടെ ഒന്ന് ചെയ്തോളൂ. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. ഭഗവാനെ, എന്റെ പ്ലാൻ ഭംഗിയായിട്ട് നടന്നാ മതിയായിരുന്നു. ഇതെന്താ ഞാൻ ഈ കാണുന്നത്? വിക്രാന്തും സമീറയും വീണ്ടും ഒരുമിച്ചോ?
വിക്രാന്ത്, അത് എനിക്ക് ഒരു പൂജ കൂടി ചെയ്യാനുണ്ട്. ഞാൻ ഇപ്പൊ വരാം. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ശരി, നീ പോയിട്ട് വാ. ശരി, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കാത്തു നിൽക്കാം. അവരെന്തായിരിക്കും സംസാരിച്ചത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഹലോ. ഹലോ കൃഷ്ണ, വിക്രം തന്നെ ഇവിടെ വെച്ച് കണ്ടു. ഇന്നിനി ഒന്നും നടക്കില്ല. സമീറ, നീ എന്താ ഈ പറയുന്നത്? ഇതെന്താ കുട്ടികളെയാണോ? വിക്രാന്തിനെ ഭയന്ന് വീണ്ടും നീ പിന്മാറുകയാണോ? ആ കൃഷ്ണ, ഞാൻ പിന്മാറുന്നത് നിന്നെ ഓർത്തിട്ട് മാത്രമാ. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്റെ എല്ലാ സ്വർണവും കയ്യിലുള്ള ക്യാഷും എല്ലാം ഞാൻ എടുത്തിരുന്നതാ. എന്നിട്ടും നീ എന്നെ സംശയിക്കുകയാണോ? നിന്റെ ഈ പ്ലാനേ ശരിയല്ലായിരുന്നു. എന്റെ എല്ലാ പ്ലാനും പൊളിയുകയാണല്ലോ. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തേ മതിയാവും. ഞാൻ ഇവിടെ അങ്ങനെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. സുധീരേട്ടാ, ഇനി വേഗം പറഞ്ഞു, ആരാ ചേട്ടനോട് ഇതെല്ലാം ചെയ്തതെന്ന്?